What a pleasant surprise. Where did you come from? Did you shoot it? Okay, okay, I will come down. Please wait. Sir, here? Oh, sorry. That village is not gone. ആദ്യ പടത്തിന്റെ സെറ്റിൽ വെച്ച് തന്നെ ഞാൻ പറഞ്ഞതാണ് എന്നെ അങ്ങനെ വിളിക്കരുത് എന്ന്. എന്തൊരകൽച്ചയാണ് ആ വാക്കിന്. മാത്രമല്ല, ഞാൻ സൂപ്പർ സ്റ്റാർ ആവുന്നതിന് എത്രയോ മുമ്പ് മധു സ്റ്റാറാണ്. കോടിക്കണക്കിന് ആളുകൾ എന്നെ ആരാധിക്കുന്നു. ആ ഞാൻ ആരാധിക്കുന്നതോ മധുമതിയെ. ഫ്ലാറ്ററിംഗിൽ താല്പര്യമുള്ളവരോട് പോരെ സാർ അതൊക്കെ. ഓ നോ നോ, അങ്ങനെ പറയരുത്. ഒരു കാര്യത്തിലേ മധുമതിയോട് എനിക്ക് വിഷമം തോന്നിയിട്ടുള്ളൂ, ആ ഉദയനെ വിശ്വസിച്ചതിൽ. ആ തെറ്റ് തിരുത്തിയെന്നറിഞ്ഞപ്പോൾ ഐ വാസ് ഹാപ്പി. ആ കിഴങ്ങനോടുള്ള ഇഷ്ടം കൊണ്ടല്ല ഞാൻ അവന്റെ പടത്തിൽ ഇപ്പൊ അഭിനയിക്കുന്നത്. I want to teach him some lessons. ഏത് പടത്തിൽ അഭിനയിക്കുന്ന കാര്യമാ പറഞ്ഞത്? അവന്റെ പടം തന്നെ. ഓ, മധു അറിഞ്ഞില്ലായിരിക്കും. ഞാൻ ഡേറ്റ് കൊടുത്തതോടെ അവൻ കേറിയ ഫേമസ് ആയില്ലേ. ഇവിടെ അതിന്റെ ഷൂട്ടിംഗ് നടക്കുകയാണ് ഇപ്പോ. ബട്ട് മധുമതിക്ക് വേണ്ടിയും ഞാൻ അവനോട് കണക്ക് തീർക്കും. എന്താണ് നിങ്ങൾ തമ്മിൽ പിരിയാൻ കാരണം? എനിക്കൊന്ന് കുളിക്കണമായിരുന്നു. ഓക്കെ ഓക്കെ, വിശദമായി പിന്നീട് സംസാരിക്കാം. കം ഇൻ പ്ലീസ്. അതെ, ഈ വെള്ളിയാഴ്ച റിലീസ് ചെയ്ത വട്ടവിള ജയകുമാർ അഭിനയിച്ച ഒരു പടം ഇല്ലേ, എന്താ അതിന്റെ പേര്? ദോശരാഘവൻ. അത് സൂപ്പർ ഹിറ്റ് ആണ്. ഉടനെ ഒരു പണി ചെയ്യ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എന്റെ ഫാൻസ് അസോസിയേഷൻ കിഴങ്ങന്മാരില്ലേ, അവന്മാരെ വിളിച്ച് ദോശരാഘവൻ കളിക്കുന്ന എല്ലാ തിയേറ്ററിലും എല്ലാ ഷോയ്ക്കും 30 പേരെ വെച്ച് കയറ്റാൻ പറ. എന്നിട്ട് സ്ക്രീനിൽ വട്ടവിള വരുന്ന സമയത്തൊക്കെ ആഞ്ഞു കൂവാൻ പറ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. മലയാള സിനിമയിൽ തൽക്കാലം ഒരു സൂപ്പർ സ്റ്റാർ മതി. അത് മതി. എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തോളാം. കൊല്ലത്ത് നിന്നോ മറ്റോ ഫിലിം സിറ്റി കാണാൻ വന്ന കുറച്ച് ടൂറിസ്റ്റുകൾ സരൂ സാറിനെ കാണുമെന്ന് പറഞ്ഞ് പുറത്ത് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഒന്നാം ബാൽക്കണി ചെന്ന് നിന്നാൽ മനുഷ്യൻ ഇവിടെ സ്വസ്ഥതയില്ലാതെ നിൽക്കും. അവര് പോകുന്ന മട്ടില്ല. എന്തോ ചെയ്യുമെന്ന് പറ ആരാധകർ നാറികൾ. ഈ ഹൈദരാബാദിൽ വെറ്റുകൾ സ്വയം വെച്ചാൽ ആരാധകർ വെട്ടുകിളികളെ പോലെയാണ്. ശല്യം ചെയ്ത് തുടങ്ങുമ്പോ തന്നെ ഓടിച്ചില്ലെങ്കിൽ നമ്മുടെ കൃഷി അപാടെ നശിപ്പിച്ചിളയും. ആയിരം അവാർഡുകളെക്കാളും ഞാൻ വിലമതിക്കുന്നത് നിങ്ങളുടെ ഈ സ്നേഹത്തെയാണ്. നിങ്ങളാണ് എന്നെ വളർത്തിയത്. നിങ്ങൾ തന്ന ഊർജമാണ് ഈ സിരകളിലൂടെ ഒഴുകുന്നത്. ഞാൻ ടൈഫോയിഡ് പിടിപെട്ട് കിടക്കുകയായിരുന്നു. നിങ്ങളുടെ ശബ്ദം എന്നെ ഉണർത്തി. നിങ്ങൾക്കില്ലാത്ത ടൈഫോയിഡ് എനിക്കെന്തിന്? ദയവ് ചെയ്ത് ഇനി എന്നെ വിശ്രമിക്കാൻ അനുവദിക്കൂ. നമുക്ക് കേരളത്തിൽ വെച്ച് കാണാം. ഗുഡ് ബൈ. അന്ന് പെയ്ത മഴയിൽ നിങ്ങളുടെ പേരെന്താ? പച്ചാളം ഫാസി. അറിയാതെ വന്ന് പെട്ടുപോയതാ ഒരു സിനിമ എടുക്കാൻ. അറിഞ്ഞപ്പോ ബേബി കുട്ടനോട് ഞാൻ കേൺ അപേക്ഷിച്ചു. വേറെ എവിടെയെങ്കിലും പോയി ഷൂട്ട് ചെയ്യാമെന്ന് അവൻ സമ്മതിച്ചില്ല. എന്റെ വീഴ്ചയിൽ ഒരു കൈ തന്ന് സഹായിച്ചവനല്ലേ. ഞാൻ തകർന്നു പോയപ്പോ എന്നോടൊരു അല്പം സ്നേഹവും സഹതാപവും കാണിച്ച ഒരേ ഒരാളല്ലേ. അവനെ ധിക്കരിക്കാൻ കഴിഞ്ഞില്ല. ക്ഷമിക്കണം. എന്നും ഈ സമയത്താണ് നടക്കാൻ ഇറങ്ങുന്നതെങ്കിൽ ഞാൻ എന്റെ സമയം മാറ്റിക്കോളാം. This way, room number 122. Thank you very much. You're welcome. അയ്യോ, മധു വല്ലാതെ ക്ഷീണിച്ചു പോയല്ലേ. എന്തൊക്കെയായാലും ഒരമ്മയുടെ വയറ്റിൽ ജനിച്ചവരാണല്ലോ നമ്മള്. നിനക്ക് ആ വിചാരം വേണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ എനിക്ക് ആ വിചാരം വേണ്ടെന്ന് നീയും പറയരുത്. എത്ര നാളായിട്ട് ശ്രമിക്കുന്നറിയാവോ? ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ ഇന്നലെയാ. അപ്പൊ തന്നെ ഫ്ലൈറ്റ് പിടിച്ച് ഞങ്ങൾ പോരുകയായിരുന്നു. രാത്രിയിൽ വന്ന് അപ്പുറത്തെ ഹോട്ടലിൽ മുറിയെടുത്തു. പേടിക്കണ്ട, ഒന്നിനും വേണ്ടിയിട്ടല്ല. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ലെന്നറിയാം. എന്നാലും അച്ഛനും ഞാനും നിന്നോട് എത്ര വട്ടം പറഞ്ഞതാ അവനുമായിട്ടൊരു ബന്ധവും വേണ്ടാന്ന്. കേട്ടില്ല. അനുഭവം കൊണ്ട് പഠിച്ചില്ലേ? ഏതായാലും തെറ്റുതിരുത്തിയതിൽ സന്തോഷമുണ്ട്. പക്ഷേ അവനും ഈ ഫിലിം സിറ്റിയിൽ എത്തിയിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയമായി. നിന്നെ വലവരത്തിലും അവൻ ഉപദ്രവിക്കാൻ മറ്റോ ചെയ്താൽ നീ അനാഥ പെൺകുട്ടിയല്ലെന്നും ചോദിക്കാനും പറയാനൊക്കെ ആളുകളുണ്ടെന്നും അവനും മനസ്സിലാണല്ലോ. ഷൂട്ടിങ്ങിന് പോകാൻ ഇപ്പൊ തന്നെ വൈകി.
ഷൂട്ടിംഗ് തീരാറായാ. റഫീഖ് ഇവിടെ കുറച്ച് ദിവസം തൊട്ട് ഞാൻ ഉണ്ട്. ഉദയൻ എനിക്കൊരു വേഷം തന്നു. തെലുങ്ക് പടമാണല്ലേ. അതെ. ഇനി എത്ര ദിവസം ഉണ്ടാവും? ഒരു 10 ദിവസം കൂടി. റഫീഖിന് സുഖമാണല്ലോ അല്ലേ? അങ്ങനെ ചോദിച്ചാ നമ്മൾ സ്നേഹിക്കുന്നവർക്ക് സുഖവും സന്തോഷവും ഉണ്ടെങ്കിലല്ലേ നമുക്ക് സുഖം ഉണ്ടാവുള്ളൂ. നിങ്ങളും ഈ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുന്നതിൽ ഞാൻ സന്തോഷിച്ചിരുന്നു. ആ സന്തോഷം ഇപ്പം ഇല്ലല്ലോ. നിങ്ങൾ തമ്മിൽ എന്താ ഉണ്ടായെന്ന് എനിക്കറിയില്ല. ഒരു തവണ ഉദയനോട് ചോദിച്ചു, അവനൊന്നും പറഞ്ഞില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞ് ഞാൻ കണ്ടു. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അവൻ ആഗ്രഹിച്ചിട്ടല്ല നിങ്ങൾ പിരിഞ്ഞതെന്ന്. എനിക്ക് ഷൂട്ടിങ്ങിന് സമയമായി. ഉദയൻ പാവല്ലേ, അവൻ എന്തിനാ അങ്ങനെ വേദനിപ്പിച്ചത്? അത് അതൊന്നും പറഞ്ഞ റഫീഖിന് മനസ്സിലാവില്ല. മലയാളത്തിലല്ലേ പറയാ, ആ ഭാഷ കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാവും. തനിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളിനെ അതിനനുവദിക്കുന്നതല്ലേ റഫീഖ് നല്ലത്? തനിച്ച് ജീവിക്കാനോ? ഉദയൻ അങ്ങനെ പറഞ്ഞു. Okay, everybody get ready. Background action. Propeller. Plane. Apex. Cat camera. Great. അയാൾ ഫ്രെയിമിലേക്ക് നോക്കി. ബസ് ലേറ്റാണ്, മഴ ഈവനായില്ല. അയാൾ ഇറങ്ങിയിട്ട് കുട്ടികൾ കയറിയാൽ മതി. പ്രൊപ്പല്ലർ കുറച്ച് ഡെയിലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. Okay, everybody back to position. One spot. ഉദയ, ഞാൻ മധുമതി കണ്ടിരുന്നു. തനിച്ച് ജീവിക്കാനായിരുന്നു ആഗ്രഹമെങ്കിൽ പിന്നെ എന്തിനാ കല്യാണം കഴിച്ചത്? ഷൂട്ടിങ്ങിന്റെ ഇടയിലാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത്. Come on, here we go. രാജപ്പനെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ ഒരു വശത്ത്, റിലീസിംഗ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അതിനിടയിൽ ഇത് തീരുമെന്നുള്ള വേവലാതി വേറെ. അപ്പോഴാണ് താൻ അവളുടെ കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നത്. തനിക്കെല്ലാം അറിയാമല്ലോ. കല്യാണത്തിന് മുമ്പ് അവളുടെ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങൾക്കും എന്നോടവൾ ഉപദേശം ചോദിക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരെ സംബന്ധിച്ച് നിർണായകമായ ഒരു സന്ദർഭം വന്നപ്പോൾ സ്വയം തീരുമാനമെടുത്തു. എന്നെ തനിച്ചാക്കിയിട്ട് അവൾ പോയി. പക്ഷേ മധുമതി വേണ്ട റഫി, ആ പേര് കേൾക്കുന്നത് തന്നെ എനിക്ക് അസ്വസ്ഥതയാണ്. പ്ലീസ്. ഈ ഫിലിം സിറ്റി ഗംഭീര സ്ഥലം തന്നെ. ഞങ്ങൾ വൈകുന്നേരം ചെറുതായിട്ടൊന്ന് കറങ്ങി. കുറച്ച് ദിവസം കൂടി ഇവിടെ താമസിച്ചാലൊന്ന് ആലോചിക്കാം. ഷൂട്ടിംഗ് തീരാൻ ഇത്ര വൈകാറുണ്ടോ? ചില ദിവസങ്ങളിൽ. നിന്നെ കണ്ട കാര്യം അച്ഛനോട് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഫോണിൽ അച്ഛൻ കരയുകയായിരുന്നു. എന്തായാലും സ്വന്തം മോളല്ലേ, എവിടെയോ ജീവിച്ചിരിക്കുന്നുണ്ടെന്നറിയാം. പക്ഷേ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഏതൊരച്ഛനും. നിന്റെ പണം കൊണ്ടാ വീടുണ്ടാക്കിയത്, കാറ് വാങ്ങിച്ചത്, അതെല്ലാം അവിടെ തന്നെയുണ്ട്. ഞങ്ങൾക്കൊന്നും വേണ്ട. ഈ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ നീ വീട്ടിലേക്ക് വരണം. അറിവുകേട് കൊണ്ട് ഞങ്ങൾ വല്ല തെറ്റും നിന്നോട് ചെയ്തിട്ടുണ്ടെങ്കിൽ മേലതൊന്നും ആവർത്തിക്കില്ല. പിന്നെ ഒരു കല്യാണം ശരിയായില്ല എന്ന് വെച്ച് എപ്പോഴും അങ്ങനെ തന്നെ ആവണമെന്നില്ലല്ലോ. നല്ല സാമ്പത്തിക ശേഷിയും നിന്നെ സ്നേഹത്തോടെ കൊണ്ടു നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളിൻ്റെ കൂടെ വേണം നീ ജീവിക്കാൻ. അല്ലാതെ അതുപോട്ടെ, ഇനി ഇത്തരം കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. വേറെ ആരെങ്കിലും കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഉദയേട്ടനിൽ നിന്ന് അകന്നത്. ഒരുമിച്ച് ജീവിച്ചാലും ഇല്ലെങ്കിലും ഉദയേട്ടൻ കഴിഞ്ഞിട്ട് എനിക്ക് ഈ ലോകത്താരുള്ളൂ.